അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? മോഹൻലാലിപ്പോ ബ്ലോഗ് എഴുത്തിന്റെ കാലഘട്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ മാത്രമേ മോഹൻലാലിന്റെ പേന തെളിയൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ലേഖനം എഴുതുവാനും ബ്ലോഗ് എഴുതുവാനും ലാലേട്ടൻ ഇപ്പൊ ചെറിയ ആഗ്രഹം കൂടുതൽ. നല്ലോണം കലക്കി ഒരു കപ്പ് ദേശസ്നേഹം കൂടി എടുക്കട്ടെ ലാലേട്ടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഇപ്പൊ ചെറുപ്പക്കാരെത്തി. എന്തൊരു സൈബർ അറ്റാക്ക് ആണ് ഇവിടെ നടത്തുന്നത്. നിങ്ങടെ വീണ്ടെടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ട് സാർ. അതെന്താ അവന്റെ അടുത്ത് ഉണ്ടെങ്കിലേ അവിടെ ചെന്നിട്ട് അതിന്റെ ഫീസ് ഊരിയിട്ട് അതിന്റെ ഇടയിൽ വിരൽ വെക്കണം. കറണ്ട് അടിച്ച് ഞാൻ ചത്തു പോകത്തില്ലയോ? ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് അതാണ് സാർ. ഇപ്പം ജില്ലാ ഹോസ്പിറ്റലില് മരുന്നിന് വാരം പൊതിച്ചോറാ കൊടുക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്തൊക്കെയോ ഹോബികളാണ് അയക്കുന്ന. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. ഇത് കേവലം തമാശയുടെ ട്രോളിന്റെ മാത്രം കാര്യമല്ല. കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടന്നിട്ടുള്ള കാലമാണ് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. എന്റെ കുഞ്ഞ തലയ്ക്ക് അസുഖം വല്ലോ? ഒരു വസ്തുതകളും ഇല്ലാതെ വെറുതെ ചില കാര്യങ്ങൾ പറയുകയാണ്. എന്നെ സംബന്ധിച്ച് നാളിതുവരെ അങ്ങനെ യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടില്ല. ദി എനർജി ഓഫ് ദ യൂത്ത് ഈസ് ബീങ് ചാനലൈസ്ഡ് ഇൻ ദി റൈറ്റ് പാർട്ട്. ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? രാഷ്ട്രീയത്തിൽ വാഴ വെക്കുക എന്നൊരു പ്രയോഗം ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ വാഴക്കുല വെക്കുക എന്നുള്ളത് ചിന്തയുടെ പ്രബന്ധത്തിന് ശേഷമാണ്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ചേച്ചി മിണ്ടേരി, ഞാൻ കൊലമൊട്ടിക്കാൻ വന്ന ആളല്ല. ഞാൻ ഈ കൊലയുടെ ആശയം ഉൾക്കൊള്ളുകയായിരുന്നു. അപ്പൊ ഇത് ഇത് മറ്റേ വൈലോപ്പിള്ളയുടെ പറമ്പല്ലേ? വസ്തുതാപരമായ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഒരു അഞ്ചു വർഷം കൂടെ ഇടതു ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചാൽ കേരളം സിംഗപ്പൂരും ഒരുപോലെയായിരിക്കും. ഇതൊരു മറ്റേ അടുത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്നും കിട്ടി.